Hi friends, welcome back to our channel, Devo's Food World. അപ്പൊ ഇന്ന് ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വാഴയ്ക്കാപ്പമാണ്. അപ്പൊ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. അപ്പൊ നമുക്ക് വാഴയ്ക്കാപ്പം ഉണ്ടാക്കാനായിട്ട് അതിന് വേണ്ടുന്ന ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ട് ഒരു കപ്പ് മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതുപോലൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതൊരു കളറിന് വേണ്ടിയിട്ടാണ്. ഇത് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഒരു പിഞ്ച് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. അത് ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇതുപോലൊരു വിസ്ക് വെച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സായി കിട്ടും. പിന്നെ നമുക്ക് ഇതിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനനുസരിച്ച് കുറേച്ചെ കുറേച്ചെ വെള്ളം ഒഴിച്ച് നമുക്ക് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഇതുപോലൊരു ബീറ്റർ ഉപയോഗിച്ചിട്ട് നമ്മൾ നല്ലതുപോലെ നല്ല ബീറ്റ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വാഴയ്ക്കപ്പത്തിന്റെ കോട്ടിംഗ് ഒക്കെ നല്ല സോഫ്റ്റായി കിട്ടും. നല്ലതുപോലെ നമുക്കതങ്ങ് ഡിപ്പ് ചെയ്തെടുക്കാം. അപ്പം നല്ല സോഫ്റ്റായിട്ടുള്ള കോട്ടിംഗ് നമുക്ക് കിട്ടും. അധികം വെള്ളം ചേരാൻ പാടില്ല. വെള്ളം ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ വാഴയ്ക്കപ്പം മുക്കി എടുക്കുമ്പോഴത്തേന് ആ കോട്ടിങ് പഴത്തിൽ പിടിക്കത്തില്ല. അവസാനമായിട്ട് നമ്മളത് ലാസ്റ്റ് മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഒരു പിഞ്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇത് ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രമാണിത് നമ്മൾ ചേർക്കുന്നത്. അപ്പം ഇതുപോലെ നല്ലതുപോലെ ബാറ്റർ തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ മിക്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. പിന്നെ ഇതിപ്പം നമുക്ക് സമയമുള്ളത് കണക്കനുസരിക്കാം. മാക്സിമം എന്നാലും ഒരു മണിക്കൂറെങ്കിലും വെക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അരമണിക്കൂറെങ്കിലും നമ്മൾ വെക്കാൻ ശ്രമിക്കണം. നമുക്കിതിന് ആവശ്യമായിട്ടുള്ള പഴം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു പഴം എടുത്തിട്ട് നമുക്കതിൻ്റെ രണ്ട് സൈഡും കട്ട് ചെയ്ത് കളയാം. നല്ല കറുത്ത പഴം എടുത്ത് നോക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വാഴയ്ക്കപ്പത്തിന് നല്ല മധുരം ഉണ്ടായിരിക്കും. ഞാനിവിടെ രണ്ട് പഴമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് നമുക്കതിനെ നെടുകയെ ഇങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. വലിയ പഴമാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ രണ്ട് കഷ്ണമാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഇതുപോലെ പഴമെല്ലാം ഇതുപോലെ നീളത്തിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മൾ തയ്യാറാക്കി വച്ചിരിക്കുന്ന ബാറ്ററിൽ മുക്കി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് ഇതുപോലെ കുഴിയുള്ള ഒരു ഫ്രൈ പാൻ എടുത്ത് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായി വരണം. ചൂടായി വന്നിട്ടുണ്ടോ എന്നറിയാനായിട്ട് അതിലേക്ക് ഒരു തുള്ളി മാവ് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴത്തേനും മാവ് ഇങ്ങനെ പൊങ്ങി വരികയാണെന്നുണ്ടെങ്കിൽ എണ്ണ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ടെന്നാണ് അതിനർത്ഥം. അതിങ്ങ് കോരിക്കളഞ്ഞതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം ആ മാവിൽ മുക്കി തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ എല്ലാ പഴത്തിൻ്റെ പീസുകളും ഇതുപോലെ ഇട്ട് കൊടുത്ത് ഒരു സൈഡ് മൂത്ത് വരുമ്പോഴത്തേനും അടുത്ത സൈഡ് മറിച്ചിട്ട് കൊടുത്ത് നമുക്കിതുപോലെ എല്ലാം ഇങ്ങനെ വറുത്ത് കോരിയെടുക്കാം. അപ്പം നമ്മുടെ വാഴയ്ക്കാപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.